ഹായ് നമസ്കാരം. സിദ്ധി കാപ്പൻ എന്ന് പറയുന്ന ഒരു മലയാളി പത്രപ്രവർത്തകനുണ്ട്, അറിയാമല്ലോ. അദ്ദേഹം ഇപ്പോൾ യു പിയിലെ ജയിലിലാണ്. കാരണം അദ്ദേഹം പത്രപ്രവർത്തനമല്ല നടത്തിയത്, വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് വേണ്ടി അദ്ദേഹം ഒരു പ്രവർത്തനങ്ങളാണ് ഇന്ത്യക്കകത്ത് നടത്തിയത്. വേണ്ടി വന്നാൽ ചാരപ്രവർത്തനമാണ് അദ്ദേഹം പത്രപ്രവർത്തനത്തിൻ്റെ മറവിൽ നടത്തിയത് എന്ന ആരോപണത്തിൻ്റെയും എന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആ യു പി പോലീസ് അറസ്റ്റ് ചെയ്തും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇപ്പോഴും അത് യു പി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ. പിന്നെയും സിദ്ധിക്കാപ്പൻ എന്ന് പറയുന്ന മലയാളി പത്രപ്രവർത്തകൻ, അദ്ദേഹം ഒരു എസ് ഡി പി ഐ പ്രവർത്തകനാണ്, സജീവമായ ഒരു എസ് ഡി പി ഐ പ്രവർത്തകനാണ്. അതിനേക്കാളും തീവ്രവാദ ഐ എസുമായി ബന്ധമുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തുന്നുണ്ട് എന്നാണ് ഈ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ്. അദ്ദേഹത്തിന് പിന്നെ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം പല ശ്രമങ്ങളും നടത്തി, ഹൈക്കോടതികളിൽ കൊടുത്തു, ഹൈക്കോടതി വരെ പിന്നെ നിരസിച്ചു. ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യ അപേക്ഷ നിൽക്കുന്നത്. ആ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചപ്പോൾ യു പി ഗവൺമെൻറ് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്, അദ്ദേഹം ഒരു തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഒരു ഏജൻസിയാണ് ഇന്ത്യയിൽ എന്നാണ് പറഞ്ഞത്. സിദ്ധിക്കാപ്പന് ജാമ്യം നൽകരുതെന്ന് യു പി ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. കാപ്പന് തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്നും ജാമ്യം ലഭിച്ചാൽ അത് സാക്ഷികൾക്ക് ഭീഷണിയാകുമെന്നും യു പി സർക്കാർ പറഞ്ഞു. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഇക്കാര്യം ഉന്നയിച്ചത്. യു പി സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. സിദ്ധിക്കാപ്പൻ സജീവ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണ്. തീവ്രവാദ പ്രവർത്തനത്തിന് പണം നൽകുന്ന സംഘടനകളുമായി കാപ്പന് ബന്ധമുണ്ട്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി വന്ന പണത്തിൻ്റെ ഉറവിടം വ്യക്തമല്ല. മനസ്സിലായല്ലോ, നമ്മുടെ വെളിയിൽ നിന്നും പണം കൊടുത്ത് രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏജൻസികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് അൽഖ്വയ്ദയുമായി ബന്ധമുള്ള സംഘടനയാണെന്നും കാപ്പന് ജാമ്യം ലഭിച്ചാൽ അത് സാക്ഷികൾക്ക് ഭീഷണിയാകുമെന്നും യു പി സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി റൌഫ് ഷെരീഫ് കാപ്പനെ ഹത്രാസിലേക്ക് അയച്ചത്. ഇതിനായി പണം കണ്ടെത്തിയതും മതഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാപ്പന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് യു പി സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഇതാണ് കാണുന്നത്. ഖത്തർ സെയിലെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ജാമ്യം ലഭിക്കാതെ ഈ മലയാളിയായ പത്രപ്രവർത്തകൻ അഴിക്കുള്ളിൽ കിടക്കുന്നത്. അദ്ദേഹം തെറ്റു ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പുറത്തുവിടണം, പിന്നെ ജാമ്യം നൽകണം. പക്ഷേ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം വളരെ ഗുരുതരമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ ലഭിക്കുകയും വേണം.